കുന്നംകുളം തൃശൂർ റോഡിന്റെ ശോചനീയാവസ്ഥയും സ്വകാര്യ ബസ്സുകളുടെ മരണപ്പാച്ചിലും യാത്രക്കാരെ ദുരിതത്തിലാക്കുന്നു. മാസങ്ങളായി തകർന്നുകിടക്കുന്ന റോഡിൽ വലിയ ഗർത്തങ്ങളാണ് രൂപപ്പെട്ടിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലായി പെയ്ത മഴയിൽ റോഡിലെ കുഴിയിൽ വെള്ളം കെട്ടിനിന്ന റോഡും കുഴിയും തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിൽ നിരവധി അപകടങ്ങളാണ് സംഭവിച്ചത്. സംഭവത്തിൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെയും വ്യാപാര സംഘടനകളുടെയും നേതൃത്വത്തിൽ പ്രതിഷേധം ശക്തമാക്കിയതോടെ 29 ലക്ഷം രൂപ റോഡിലെ കുഴിയടക്കാൻ താൽക്കാലികമായി അനുവദിച്ചിരുന്നു. എന്നാൽ റോഡിൽ മണ്ണും കല്ലുമിട്ട് കുഴികൾ അടച്ചെങ്കിലും തൊട്ടടുത്ത ദിവസങ്ങളിലായി പെയ്ത മഴയിൽ ഇവയെല്ലാം ഒലിച്ചുപോയി റോഡിലെ കുഴികൾ പഴയ സ്ഥിതിയിലായി. സംഭവത്തിൽ പ്രതിഷേധങ്ങൾ ശക്തമായിട്ടും യാത്രക്കാരെ മരണത്തിലേക്ക് തള്ളിവിട്ട് റോഡിന്റെ ശോചനീയാവസ്ഥ കണ്ടില്ലെന്ന് നടിക്കുകയാണ് അധികൃതർ. റോഡിന്റെ ശോചനീയാവസ്ഥയും ഗതാഗതക്കുരുക്കും രൂക്ഷമായതോടെ സ്വകാര്യ ബസ്സുകൾ മരണപ്പാച്ചിലാണ് ഈ റൂട്ടിൽ നടത്തുന്നത്. പലപ്പോഴും ബസ്സിനു മുൻപിൽ കണ്ട സ്കൂട്ടർ ഉൾപ്പെടെയുള്ള ചെറിയ വാഹനങ്ങളെ കണ്ടില്ലെന്ന് നടിക്കുകയാണ് സ്വകാര്യ ബസ്സുകൾ. ഇതോടെ അപകടങ്ങൾ വർദ്ധിച്ചു വരുന്നുണ്ട്. തകർന്ന റോഡിലൂടെ സ്വകാര്യ ബസ്സുകളുടെ അലക്ഷ്യമായ യാത്ര ആംബുലൻസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾക്ക് മാർഗതടസ്സം സൃഷ്ടിക്കുന്നുണ്ട്. വെള്ളിയാഴ്ച കുന്നംകുളത്ത് നിന്ന് തൃശൂർ ഭാഗത്തേക്ക് രോഗിയുമായി പോയ ആംബുലൻസ് ദിശ തെറ്റിച്ചെത്തിയ ബസ്സിന് മുൻപിൽ ഏറെ നേരം രോഗിയുമായി കുടുങ്ങി. സംഭവത്തിൽ റോഡ് സഞ്ചാരയോഗ്യമാക്കി അലക്ഷ്യമായി ബസ് ഓടിക്കുന്ന ഡ്രൈവർമാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം.